നമസ്കാരം. അതിർത്തിയിൽ അസാധാരണമായ നീക്കങ്ങൾ നടക്കുകയാണ്. ഇന്ത്യൻ അതിർത്തികളിലേക്ക് നുഴഞ്ഞു കയറാനുള്ള അക്ഷീണ പരിശ്രമത്തിലാണ് ചൈനയും പാകിസ്ഥാനും. അതുകൊണ്ട് തന്നെ ഇന്ത്യ ശക്തമായ നീക്കങ്ങളിലേക്കാണ് കടക്കുന്നത്. ഇന്ത്യയിലെ പ്രധാന പ്രതിരോധ ഇടപാടുകൾ ലോകം ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. കേന്ദ്രത്തിന്റെ അജണ്ടയിൽ K9 വജ്ര ഫൈറ്റർ ജെറ്റ് എഞ്ചിനുകൾ ഉൾപ്പെടെയുള്ള പ്രധാന പ്രതിരോധ ഇടപാടുകൾ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. നിരവധി നിർണായകമായ ഇന്ത്യയിൽ നിർമ്മിച്ച പ്രതിരോധ പദ്ധതികൾ തെരഞ്ഞെടുപ്പിന് ശേഷം അന്തിമ അനുമതിക്കായി കേന്ദ്രത്തിന്റെ അജണ്ടയിൽ ഉണ്ടാകും. കൂടുതൽ K9 വജ്ര സ്വയം പ്രവർത്തിപ്പിക്കുന്ന ഹോവിസ്റ്ററുകളും യുദ്ധവിമാന എഞ്ചിനുകളും വാങ്ങാനുള്ള നിർദ്ദേശം ഉൾപ്പെടെ ഡീലുകൾ ഈ വർഷം മാർച്ചിൽ അംഗീകാരത്തിനായി എടുക്കാൻ പദ്ധതിയിട്ടിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനത്തിനായി എല്ലാ പദ്ധതികളും മാറ്റിവെച്ചതാണ് എന്നുള്ളതും എടുത്തു പറയണം. K9 വജ്ര ഹോവിസ്റ്റർ, Sukhoi 30 MKI യുദ്ധവിമാനങ്ങൾക്കുള്ള എഞ്ചിനുകൾ, നിരവധി ഗവേഷണ വികസന പദ്ധതികൾ എന്നിവ സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റിയുടെ അജണ്ടയിലുണ്ട്. പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഏകദേശം 20,000 കോടി രൂപ വിലമതിക്കുന്ന ഈ എഞ്ചിനുകളുടെ നിർമ്മാണത്തിൽ ഏർപ്പെടുമെന്നാണ് വിവരം. ഒഡീഷയിലെ കോരാപുടിലുള്ള സൗകര്യത്തിൽ Sukhoi 30 MKI യുദ്ധവിമാനങ്ങൾക്കായി HAL ഈ എഞ്ചിനുകൾ നിർമ്മിക്കുന്നു. തദ്ദേശീയവൽക്കരണത്തിന്റെ നിരവധി ഘടകങ്ങളുണ്ട്. ഇന്ത്യൻ സൈന്യത്തിന്റെ ആവശ്യം കണക്കിലെടുത്ത് 100 K9 വജ്ര SP ഹോവിസ്റ്റർ വാങ്ങാനുള്ള നിർദ്ദേശവും കേന്ദ്രം ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സമതലങ്ങളിലും മരുഭൂമി മേഖലയിലും തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഇന്ത്യൻ സൈന്യം K9 വജ്ര ആദ്യം ഉൾപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അത് ലഡാക്ക് സെക്ടറിൽ വിജയകരമായി ഉപയോഗിച്ചു വരികയുമാണ്. DRDO നിരവധി പ്രതിരോധ ഗവേഷണ വികസന പരിപാടികളും സർക്കാരിന്റെ അനുമതിക്കും അന്തിമ അനുമതിക്കും വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് നടന്ന യോഗത്തിൽ 61 ക്ലാസിൻ ആയുധ സംവിധാനങ്ങളും ഹൈപവർ റഡാറുകളും വാങ്ങാനുള്ള പദ്ധതികൾക്ക് കേന്ദ്രം അനുമതി നൽകിയിരുന്നു. പ്രതിരോധ മന്ത്രാലയവും കരസേനയും നാവികസേനയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും നിർദ്ദേശങ്ങൾ സർക്കാരിന് നൽകിയിട്ടുണ്ട്. 65,000 കോടി രൂപയുടെ 97 തേജസ് MK1A എയർക്രാഫ്റ്റ് പ്രോഗ്രാം പോലുള്ള മെഗാ തദ്ദേശീയ ഇടപാടുകളും പുരോഗമിക്കുകയാണ്. അപ്പോ എന്താണ് ഈ K9 വജ്ര എന്നതിലേക്ക് വരികയാണെങ്കിൽ, K9 വജ്ര 155 mm അതേപോലെ 52 കാലിബർ ട്രാക്ക് സെൽഫ് പ്രൊപ്പൽഡ് ഹോവിസ്റ്ററാണ്. K9 പ്ലാറ്റ്ഫോം നിർമ്മിച്ചിരിക്കുന്നത് വെൽഡഡ് സ്റ്റീൽ കവച സംരക്ഷണ വസ്തുക്കളാണ്. വിദേശ കമ്പനികൾക്ക് പങ്കെടുക്കാൻ അനുമതിയുള്ള ഡിഫൻസ് പ്രൊക്യൂർമെന്റ് പ്രൊസീജിയറിന്റെ ബൈ ഗ്ലോബൽ പ്രോഗ്രാമിന് കീഴിലാണ് K9 പിരങ്കിത്തോക്ക് വികസിപ്പിച്ചിരിക്കുന്നത്. K9 വജ്ര പ്രധാനമായിട്ടും മരുഭൂമികളിൽ ഉപയോഗിക്കാനാണ് വാങ്ങിയത്. എന്നാൽ ഇന്ത്യ ചൈന തർക്കം K9 മലനിരകളിലും വിന്യസിക്കാൻ പ്രേരിപ്പിച്ചു. ദക്ഷിണ കൊറിയൻ ഡിഫൻസ് മേജർ ഹാൻവ ഡിഫൻസിൽ നിന്ന് K9 തണ്ടറിനെ അടിസ്ഥാനമാക്കി കൈമാറ്റം ചെയ്ത സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ലാൻസൺ ആൻഡ് ട്രൂബോയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. K9 വജ്രയുടെ സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ, ഇതിന് 19 mm വരെ കനത്തിൽ വെൽഡഡ് സ്റ്റീൽ കവചമുണ്ട്. ഇതിന് 15 സെക്കൻഡിൽ 3 റൗണ്ട് ഫയർ റേറ്റ് ഉണ്ട്. കൂടാതെ 3 മിനിറ്റിനുള്ളിൽ 6 മുതൽ 8 റൗണ്ട് വരെ ഫയർ റേറ്റ്. പരിധി 40 കിലോമീറ്റർ ആണ്. അതേപോലെ തന്നെ K9 ഒരു ഡിജിറ്റൽ എയർ കൺട്രോൾ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. അതിലൂടെ ഒരേ സമയം ഒരു നിശ്ചിത പ്രദേശത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്നിലധികം റൗണ്ടുകൾ വെടിവെക്കാൻ കഴിയും. ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രങ്ങൾ സൈനിക ആധുനികവൽക്കരണത്തിന് വിധേയമാകുമ്പോൾ വലിയ ഭൗമ രാഷ്ട്രീയ മാറ്റങ്ങളാൽ നയിക്കപ്പെടുന്നു. മാരകമായ സ്വയംഭരണ സംവിധാനങ്ങൾ, കൃത്രിമ ബുദ്ധി, ഹൈപ്പർസോണിക് ആയുധങ്ങൾ, ഡയറക്ടഡ് എനർജി ആയുധങ്ങൾ, അതേപോലെ ബയോടെക്നോളജി, ക്വാണ്ടം ടെക്നോളജി തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകൾ യുദ്ധത്തിൽ നിർണായകമാവുകയുമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന കഴിവുകൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ അതിർത്തികൾക്ക് സമീപം ഗാൽവാൻ ഏറ്റുമുട്ടലിന് ശേഷം സൂക്ഷ്മമായ ഗ്രേ സോൺ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു പ്രധാന വെല്ലുവിളി ഉയർത്തുന്നു. അത്തരം ആക്രമണത്തിന് നിർണായക പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ സ്വയം പര്യാപ്തതയും ഗവേഷണ വികസനത്തിൽ നിക്ഷേപവും ആവശ്യമാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ചൈനയിൽ നിന്നുള്ള ഭീഷണിക്ക് പുറമെ അതിർത്തിക്കകത്തും അരികിലും നിലനിൽക്കുന്ന പാകിസ്ഥാനിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു പുതിയ ഹൈബ്രിഡ് തീവ്രവാദവുമായി ഇന്ത്യ നിലവിൽ കനത്ത കവചം തീർക്കുകയുമാണ്. എന്തായാലും ഇന്ത്യ പുതിയ വഴികൾ തേടുകയാണ്. ശക്തമായ പ്രതിരോധ കവചം തീർക്കുക തന്നെയാണ് പ്രധാന ലക്ഷ്യം.